മാഷേ ഓ എന്തല്ല വിനോദ കുറെ കാലായില്ലേ കണ്ടിട്ട് കുറേ കണ്ടിട്ട് മാഷേ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് പിന്നെ കടയിലെല്ലാം പോയി ഞാൻ ആടെ സാധാരണ ഇപ്പൊ ഉണ്ടായി പക്ഷെ ശേഖരൻ പറഞ്ഞു പിന്നെ ഇപ്പൊ ഇവിടെ വന്നിന് എന്റെ വീട്ടിലേക്ക് പോയി വന്നു അതായത് വിനോദ ഇപ്പൊ വിരമിച്ചതിന് ശേഷം ഒരു പിന്നെ കുട്ടികളായിട്ട് ഇപ്പോൾ ഒരു ബന്ധം കിട്ടുന്നില്ല കുട്ടികളെ രക്ഷിതാക്കളുമായിട്ട് ഒരു ബന്ധം കിട്ടുന്നില്ല അപ്പോൾ കടയിലും ആടിയിടയിലും നിന്ന് നേരം കൂട്ടിയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് അങ്ങനെയെല്ലാം കഴിച്ചു കൂട്ടൽ അപ്പം ഇന്ന് പണിക്കാർ രാവിലെ വരും എന്നിട്ട് ഈ സമയം വരെയായിട്ടും വന്നില്ല അതാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നിന് അല്ലെങ്കിൽ അങ്ങോട്ട് എൻ്റെ അല്ലെ മരുമോന്റെ കാര്യം വളരെ അബദ്ധത്തിലാണ് മാഷ് ഉള്ള സമയത്ത് ഇനി ഒന്നുമില്ലേ നല്ല അന്റെ ക്ലാസ്സിലല്ലോ നല്ല അടക്കമൊക്കെയുള്ള കുട്ടിയാന്നില്ലേ അതെ അന്നേരം ഇപ്പോ വെച്ചാല് പഠിക്കാനെന്ന് വന്നിട്ടാന്ന് പോകുന്നു പക്ഷെ എന്തൊക്കെയോ വഴി വഴക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ അതായത് വിനോദ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാല് ഈ പഠിപ്പിനൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പഠിച്ചിട്ടെന്ന് പറഞ്ഞാല് റാങ്കും പിന്നെ മാർക്കും എല്ലാം സ്വന്തമാക്കി അവരവരെ ജോലിയും പിന്നെ എല്ലാം ആയിക്കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് മയക്കുമരുന്നിനും പിന്നെ വേണ്ടാത്ത തോന്നിയ അസ്വസ്ഥത്തിനും പിന്നെ കൂട്ടു നിന്നുകൊണ്ട് ഈ കുട്ടികളെയും മക്കളെയും കുടുംബത്തിനെയും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ തെരുവത്തേണ്ടെന്ന് കൂട്ടുക അനക്കറിയാം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് അതെന്ന് പറഞ്ഞാലിപ്പോ പിന്നെ നീ പഠിപ്പിക്കുന്നതിന് അനക്കൊരു എതിർപ്പില്ല പക്ഷെ കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാല് സമൂഹത്തെ ബഹുമാനിക്കാനും മുതിർന്നവരെ ആദരിക്കാനും പിന്നെ തെറ്റുകുറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ആണ് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് അതിന്റെ കുറവാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് മാഷേ പഠനവും ജോലിയും നേടിയിട്ട് മലയാളികൾ ലോകത്തിന്റെ പല കോണിലും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പൊ നാട്ടിൽ ഇപ്പൊ നല്ലൊരു യുവതലമുറ ഇല്ല 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 ഇവിടുത്തെ പിന്നെ നാടിന്റെ സ്പന്ദനവും പിന്നെ ഇവിടുത്തെ പ്രസരിപ്പും കാണി യുവതലമുറ ഇവിടെ തന്നെ വേണം അതിന്റെ സംവിധാനമാണ് നമ്മൾ ഒരുക്കണ്ടത് അതെ അതായത് പിന്നെ നമ്മളെ മക്കളെന്ന് പറഞ്ഞാല് അവനവന്റെ സാമ്പത്തിക സ്ഥിതിയും പിന്നെ കുടുംബത്തിന്റെ പശ്ചാത്തലവും എല്ലാം അറിഞ്ഞുകൊണ്ട് കുട്ടികൾ വളരണം അങ്ങനെ വളരുന്നവർ സമൂഹത്തിന് കരുത്തായി മാറും എന്നുള്ള ഒരു പിന്നെ ചിന്തയാണ് നനക്കുള്ളത് അതൊരിക്കലും തെറ്റ് കാര്യമൊന്നുമല്ല അങ്ങനെ വളരുന്ന കുട്ടികളാണ് ഈ നാടിന്റെ നന്മയായിട്ട് പഠിപ്പിന്റെ മറവിൽ ഇന്ന് നടക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും നമ്മൾ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു കാണുന്നില്ലേ അതിൽ നിന്നാണ് നമുക്ക് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് മാറി ചിന്തിക്കേണ്ടത് വഴി അതായത് എല്ലാ കുട്ടികളുടെ കാര്യമല്ല ഒരുവിധം കുട്ടികളെല്ലാം പിന്നെ കഷ്ടപ്പാടുള്ള കുടുംബത്തിൽ നിന്നാണ് പഠിപ്പിക്കാനായിട്ട് ആ കഷ്ടപ്പാടുകൾ കുട്ടികൾ അറിഞ്ഞുകൊണ്ട് വളരുന്ന കുട്ടിക്കാന്ന് വിജയം ഉറപ്പായിട്ട് കിട്ടും അനുഭവങ്ങളിലൂടെ പിന്നെ അതായത് കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് കുട്ടികൾ വളർന്ന കുട്ടികളാണ് വിജയം ഉറപ്പാക്കിയിട്ട് വരുന്നത് ഈട സമൂഹത്തിനായിട്ട് പിന്നെ മാതൃകകളായിട്ട് മാറുന്നത് വിദ്യാർത്ഥികളെ പഠിക്കുന്ന കുട്ടികളെ ഇത് അറിയിക്കണം അതാണ് വേണ്ടത് ഇനി വളർന്നു വരുന്ന തലമുറയെങ്കിലും ഈ നാടിന് വേണ്ട നന്മയും ഊർജവും പകരട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റണം അതാണ് അതാണ് അതിന് വേണ്ടത്.